നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. ഈശ്വര ഭക്തിയോടെ ചെയ്യുന്ന പ്രവൃത്തി കലയായി മാറുമോ, ഇതിന് കൃത്യമായ അതിർവരമ്പുണ്ടോ എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിലാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന വേളയിലാണ് ഞെരളത്ത് ഗ്രാമപൊതുവാൾ അദ്ദേഹം തൻ്റെ സോപാന സംഗീതം ജനകീയവൽക്കരിക്കുന്നത്. ഇപ്രകാരമുള്ള ഒരു ജനകീയവൽക്കരണം കടുത്ത പല വിശ്വാസികൾക്കും എതിർപ്പ് സൃഷ്ടിച്ച ഒരു സംഗതിയായിരുന്നു. ക്ഷേത്രത്തിനകത്തെ അനുഷ്ഠാനം എങ്ങനെ കൊലയായി പരിണമിക്കും എന്ന ചോദ്യം വലിയ രീതിയിൽ അദ്ദേഹം നേരിടുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ ഉത്തരം ദൈവം സർവവ്യാപിയാണ് എന്നായിരുന്നു. ദൈവം സർവവ്യാപിയായതുകൊണ്ട് ഈ സംഗീതവും എവിടെ വേണമെങ്കിലും ആരംഭിക്കാമെന്നും ഇതിനെ ഒരു കലയായി പരിവർത്തനം ചെയ്യാമെന്നും കൃത്യമായ യുക്തിബദ്ധതയോടെ സമർപ്പിച്ചുകൊണ്ടാണ് ഞെരളത്ത് രാമപൊതുവാൾ ഇപ്രകാരമുള്ള ഒരു ജനകീയവൽക്കരണത്തിന് മുൻകൈയെടുത്തത്. എന്തായാലും ഇന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സോപാന സംഗീതത്തിൻ്റെ കുലപതി ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഞെരളത്ത് രാമപൊതുവാൾ തന്നെ. അഷ്ടപതി സോപാന കലാകാരന്മാരിൽ അഗ്രഗണ്യ സ്ഥാനത്ത് നിൽക്കുന്ന, അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞെരളത്ത് രാമപൊതുവാൾ. 1916 ഫെബ്രുവരി 16 അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ അലനല്ലൂരിനടുത്ത് ഞെരളത്ത് പൊതുവാട്ടിൽ ജാനകീയ പൊതുവാരസ്യാരുടെയും കൂടല്ലൂർ കുടിഞ്ഞിക്കയിൽ മാറാത്ത് ശങ്കുണ്ണി നായരുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത്. പാരമ്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു അത്. സംഗീതത്തോടൊക്കെ വലിയ പ്രതിപത്തി കാട്ടുന്ന ഒരു കുടുംബമായിരുന്നു അത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അമ്മ ഞെരളത്ത് പൊതുവാട്ടിൽ ജാനകി പൊതുവാരസ്യ, അവർ സംഗീതത്തിൽ വലിയ താല്പര്യം കാട്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിതാവും ഇത്തരം കാര്യങ്ങളിൽ, കൂടല്ലൂർ കുറിഞ്ഞിക്കാവിൽ മാരാത്ത് ശങ്കുണ്ണി നായരും ഇതിനു വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം നൽകുന്നതിൽ ഒട്ടും മടി കാണിക്കുകയുണ്ടായില്ല. ഭീമനാട് UP സ്കൂളിൽ 4 വരെയാണ് ഞെരളത്ത് രാമപൊതുവാൾ പഠിക്കുകയുണ്ടായത്. അതോടെ പഠനം നിർത്തി പിന്നീട് ഇത്തരം മേഖലയിലേക്ക് അദ്ദേഹം ചേക്കേറുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത്. അദ്ദേഹത്തിന് സംഗീതം ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര സംഗീതത്തിലെ ആദ്യ ഗുരു മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ പഠനം അനിവാര്യമായി. അതിൻ്റെ ഭാഗമായി പിന്നീട് വലിയമ്മാവൻ കരുണാകര പൊതുവാൾ, അതുപോലെ തന്നെ പരപ്പനാട് രാമക്കുറുപ്പ്, അതുപോലെ തന്നെ അരൂർ മാധവൻ നായർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ, ഇവരെല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ മികവിനെ ഒന്ന് കൃത്യമായി മൂർച്ചയുള്ളതാക്കി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അദ്ദേഹം ഇടയ്ക്ക് മാത്രമല്ല വായിച്ചിരുന്നത്, അദ്ദേഹത്തിന് ഇടയ്ക്കയിൽ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു, ചെണ്ടയിൽ പ്രാവീണ്യമുണ്ടായിരുന്നു, വീണയിൽ പ്രാവീണ്യമുണ്ടായിരുന്നു, അതുപോലെ തന്നെ കർണാടക സംഗീതത്തിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. ഈ സംഗീത മുറകളെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സോപാന സംഗീതത്തെ അനശ്വരമാക്കുവാൻ ഇതെല്ലാം ഉപകരിച്ചു എന്നാണ് യാഥാർത്ഥ്യം. കേവലം ഇടയ്ക്ക വാദകൻ മാത്രമായിരുന്നില്ല അദ്ദേഹം, സർവ്വ മേഖലകളിലും ഇടയ്ക്കയിലും ചെണ്ടയിലും വീണയിലും കർണാടക സംഗീതത്തിലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മികവാണ് അദ്ദേഹത്തെ ഇതിൻ്റെ അഗ്രിമ സ്ഥാനത്ത് എത്തിച്ചത് എന്നത് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഈ സോപാന സംഗീതം വലിയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഗതിയാണ്. അത് സാധാരണ ഒരു ക്ഷേത്ര സന്നിധിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഭക്തിപരമായിട്ടുള്ള ആ ഒരു മികവ്, അത് പിന്നീട് ഒരു കലാരൂപം എന്ന രീതിയിൽ അത് സമൂഹത്തിൻ്റെ മുഴുവൻ തലങ്ങളിലും പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ആരാധകർ വളരെയേറെ കൂടി എന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. പ്രത്യേകിച്ചും അല്ലാത്ത പക്ഷം ഇന്നും അതൊരു കേവലം ഒരു സോപാന സംഗീതമായി അതിൻ്റെ പരിധികൾ ഒരു ചെറിയ മാത്രയിൽ മാത്രമായി അത് കലാശിക്കുമായിരുന്നു എന്നതും
നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സംഗീതത്തെ വളർത്തിയെടുക്കുക, ആ സംഗീതം ജനകീയവൽക്കരിക്കുക എന്ന കാര്യത്തിൽ ഞരളത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുകയുണ്ടായത്. പ്രത്യേകിച്ചും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു പോരുന്ന ഒരു കലാരൂപമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം അതിൽക്കിടനകത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. അതാണ് സോപാന സംഗീതം. അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കാത്ത ഒരു സംഗീതമാണുള്ളത്. പക്ഷേ ഇത് ജനകീയമായതോടുകൂടി ആർക്കും ആസ്വദിക്കാം, ഒട്ടേറെ ആരാധകർ അതിനുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം. ക്ഷേത്രത്തിലെ ശിവേലി, അതുപോലെ തന്നെ നടയുടച്ചു തുറക്കൽ എന്നീ സമയങ്ങളിലാണ് സാധാരണ ഈ സോപാന സംഗീതം അവതരിപ്പിക്കപ്പെടുക. ഇടയ്ക്കാണ് സോപാന സംഗീതത്തിലെ പ്രധാനമായിട്ടുള്ള വാദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ മാറ്റി ഉപയോഗിക്കുക പതിവുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ അത് ഇടയ്ക്ക് തന്നെയാണ് ഉപയോഗിക്കുക. ക്ഷേത്രത്തിൻ്റെ, അതായത് ഗർഭഗൃഹത്തിന് അടുത്തുള്ള പടികളെ ആണ് സോപാനം എന്ന് പറയുന്നത്. ആ സോപാനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഈ പറയുന്ന സോപാന സംഗീതം ആലപിക്കുക. അപ്പോൾ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിനോട് ചേർന്നുള്ള പടികൾ, ആ പടികളെയാണ് സോപാനം എന്ന് പറയുന്നത്. ആ സോപാനത്തിന് സമീപം നിന്നുകൊണ്ടാണ് ഈ പറയുന്ന സോപാന സംഗീതം സോപാന സംഗീതം പുറപ്പെടുവിക്കുക. ഇവിടെ ഒരു പ്രധാനമായ ഒരു ശ്രദ്ധേയമായ ഒരു സംഗതി, പ്രത്യേകിച്ചും ആ ഇടയ്ക്ക കൊട്ടുന്ന ആളും അതുപോലെ തന്നെ സംഗീതം പൊഴിക്കുന്ന ആളും ഒരാൾ തന്നെയായിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഇടയ്ക്ക കൊട്ടുകയും പാടുകയും ചെയ്യുന്ന ഒരു കൊട്ടിപ്പാടി സേവ എന്ന രീതിയിലേക്കാണ് ആ സോപാന സംഗീതത്തിൻ്റെ ഒരു കലാശം, ആ സോപാന സംഗീതം എന്നത് നിവർത്തിക്കപ്പെടുക. എന്താണ് ഈ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് പാടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവീദേവ സ്തുതികളാണ് സാധാരണ ഇപ്രകാരം ഈ പറയുന്ന സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് പാടുക. ഗീതാഗോവിന്ദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗീതാഗോവിന്ദത്തിലെ സൃഷ്ടികൾ, ആ സൃഷ്ടികളും ഇത് ഈ സോപാന സംഗീതത്തിൽ ആലപിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. 24 ഗീതങ്ങളെ ഗീതാഗോവിന്ദത്തിൽ 24 ഗീതങ്ങൾ സോപാന സംഗീതത്തിൽ സജീവമായും അത് പാടിക്കേൾക്കാറുണ്ട്. അഷ്ടപതിയാണ് അവിടെ പാടുക. ഈ അഷ്ടപതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി, എന്താണ് ഈ അഷ്ടപതി എന്നതിലേക്ക് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. ഈ 12-13 നൂറ്റാണ്ടുകളിൽ ഒറീസയിൽ ജീവിച്ചിരുന്ന ജയദേവൻ എന്ന ഒരു കവിയുണ്ടായിരുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനായ ഒരു കവിയായിരുന്നു. അദ്ദേഹം സംസ്കൃത കാവ്യ പ്രബന്ധമായിട്ടാണ് ഈ പറയുന്ന ഗീതാഗോവിന്ദം എഴുതുകയുണ്ടായത്. ആ ഗീതാഗോവിന്ദത്തെയാണ് നമ്മളിവിടെ അഷ്ടപതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗീതാഗോവിന്ദം കേരളത്തിലെത്തിയപ്പോൾ, മലയാളത്തിലെത്തിയപ്പോൾ അത് അഷ്ടപതി ആയി എന്ന് മാത്രം. അഷ്ടപതി എന്ന് പറയുന്നത് ഗീതാഗോവിന്ദമാണ്. അപ്പം ഗീതാഗോവിന്ദത്തിലെ ഈ പറയുന്ന ശ്ലോകങ്ങളാണ്, ഈ പറയുന്ന സൃഷ്ടികളാണ് ഇവിടെ കൊട്ടിപ്പാടി സേവ നടത്തിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുന്നത്. അപ്പോൾ സോപാന സംഗീതം എന്ന് പറയുമ്പോൾ അത് ഗീതാഗോവിന്ദം ഉപയോഗിക്കുന്നു. ആ ഗീതാഗോവിന്ദം എന്ന് പറയുന്നത് നമ്മളുടെ ഭാഷയിൽ മലയാളികൾ പറയുന്നു അതിന് അഷ്ടപതി എന്ന് പറയുന്നു. ഇത് ജയദേവ കവിയുടെ സൃഷ്ടികളാണ്. ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ഗീതത്തിലും 8 പദങ്ങളാണുള്ളത്. അതാണ് എൻ്റെ പ്രത്യേക ഒരു ശ്രദ്ധ. അതുകൊണ്ട് തന്നെ ഈ അഷ്ടപതി എന്ന് പേര് പറഞ്ഞത്, 8 പദങ്ങൾ അഷ്ടപതി എന്ന് പേര് പറഞ്ഞതിൻ്റെ കാരണം ഓരോ ഗീതത്തിലും 8 പദങ്ങളാണ് അതിൽ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ആ ഒരു സൃഷ്ടിയാണ് പിന്നീട് ഇത് വികസിച്ചുകൊണ്ട് സോപാന സംഗീതം എന്ന തലത്തിലേക്ക് വളർന്നതും. ആ സോപാന സംഗീതം ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു കലയായി മാറുകയും ചെയ്തത് എന്നതുകൂടി നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു സംഗതിയാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള സംഗീത നാട് അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1981 അത് ലഭിക്കുകയുണ്ടായത്. കേന്ദ്ര സംഗീത നാട് അക്കാദമി 1985 അദ്ദേഹം ലഭിച്ചു. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ അവാർഡ് ലഭിക്കുകയുണ്ടായി 1985. കലാമണ്ഡലം കീർത്തിശങ്ക് പുരസ്കാരം 1985 ലഭിക്കുകയുണ്ടായി. കലാമണ്ഡലം ഫെലോഷിപ്പ് 1990. മാരാർ ക്ഷേമസഭ കലാചാര്യ പുരസ്കാരം 1990. ഗുരുവായൂരപ്പൻ സമ്മാനം 1994. അങ്ങനെ വ്യത്യസ്ത പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടുവാൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. തൃത്താല കേശവ പൊതുവാൾ സ്മാരക പുരസ്കാരം 1996 അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പ്രവാസി ബഷീർ പുരസ്കാരം അദ്ദേഹം ലഭിക്കുകയുണ്ടായി. ഇത്തരം പുരസ്കാരങ്ങളിലൂടെയൊക്കെ പുരസ്കൃതനായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പ്രത്യേകിച്ചും ഇത് ജനകീയ കലയായതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ള പുരസ്കാരങ്ങളൊക്കെ നടക്കുകയുണ്ടായത്. പിന്നീടുള്ള വരുന്ന തലമുറയിലുള്ള ഇപ്രകാരമുള്ള സോപാന സംഗീതത്തിൻ്റെ വക്താക്കൾക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കൾക്കും ഒക്കെ തന്നെ അതിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലുള്ള ഒരു കലാപരമായി സോപാന സംഗീതത്തെ കേവലം അനുഷ്ഠാനം എന്ന രീതിയിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് അത് കലയിലേക്ക്
പരിവർത്തനം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ സോപാന സംഗീതം ജനകീയമായതും അതിന് ആരാധകരുണ്ടായതും അത് സമൂഹത്തിൽ ഒരു കല എന്ന രീതിയിൽ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞതും എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അവിടെയാണ് ഞെരളത്ത് രാമപൊതുവാളിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത് ജനകീയവൽക്കരി അദ്ദേഹം ജനകീയവൽക്കരിച്ചത് ഇന്നും അത് ഒരു അനുഷ്ഠാന കലയായിട്ട് തുടർന്നേന് അതിൽ യാതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥ തന്നെ ഇന്ന് ഈ പറയുന്ന സോപാന സംഗീതം ഏവരും ശ്രദ്ധിക്കുന്ന ഒരു തലത്തിലേക്ക് അത് കൊണ്ടുപോകാൻ കഴിയുകയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹം 36 വയസ്സിലാണ് അദ്ദേഹം വിവാഹം കഴിക്കുകയുണ്ടായത്. ലക്ഷ്മിക്കുട്ടിയമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അവർക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ 7 മക്കളിൽ ഞെരളത്ത് ഹരിഗോവിന്ദൻ ഉൾപ്പെടെയുള്ള, ഞെരളത്ത് ഹരിഗോവിന്ദൻ ഈ മേഖലയിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. ഞെരളത്ത് ഹരിഗോവിന്ദൻ ഉൾപ്പെടെയുള്ള 7 മക്കളാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടായത്. അദ്ദേഹത്തെ മരണം സംഭവിക്കുന്ന 1990 ഓഗസ്റ്റ് 13 പെരിന്തണയിൽ വെച്ചാണ് ഉണ്ടായത്. ഒരു ഹൃദയാഘാതം പെട്ടെന്ന് സംഭവിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുണ്ടായത്. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനുള്ളത്. പക്ഷേ ഇനി അദ്ദേഹത്തിൻ്റെ ആ സൃഷ്ടികളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലാപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മികവിനെക്കുറിച്ച് രണ്ടു വരികൾ കൂടി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് പോകേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ്. അതിൻ്റെ ശൈലിയെക്കുറിച്ച് പ്രത്യേകിച്ചും അദ്ദേഹം തിരുവാന്താംകുന്നിലമ്മയുടെ ഒരു ഉപാസകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അത്രയേറെ ഭക്തി തിരുവാന്താംകുന്നിലമ്മയോട് അദ്ദേഹം പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുമ്പോൾ വലിയ രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിക്കപ്പെടുന്നത്. അതിസങ്കീർണവും അത്യപൂർവവുമായിട്ടുള്ള സംഗീത സമ്പ്രദായങ്ങളിൽ വലിയ അവഗാഹമുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹം കേവലം ഇത് സോപാന സംഗീതം ആലപിക്കുമ്പോൾ അത് എങ്ങനെയെങ്കിലും ആലപിച്ചു പോവുക എന്നതല്ല, മറിച്ച് അത് ആസ്വാദകരുടെ ഹൃദയത്തിൽ തൊട്ടുന്ന രീതിയിലേക്ക് അതുകൊണ്ട് പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതെന്താകട്ടെ, ഒരു സംഗീതം പല അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പൊഴിക്കും. പക്ഷേ ആ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അത് ആലപിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് വെറൊരു ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം അത് ആസ്വദിച്ചു പോകുന്നുണ്ടോ, മറിച്ച് അതിൻ്റെ ഒരു കലയുടെ അംശവും അതിൽ ആസ്വാദ്യ തലങ്ങളുടെ ഒരു മികവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങളെ കൂടുതൽ ആകർഷവാന്മാരാക്കുമെന്ന കാര്യം സംശയമില്ല. അവിടെയാണ് ഈ രാമപൊതുവാളിൻ്റെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വിവിധ സംഗീത മേഖലകളിലുള്ള മികവ് അത് ഉൾച്ചേർന്ന് പോകുന്നത്. ആ ഉൾച്ചേർന്ന് പോകുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഇടയ്ക്ക അല്ലെങ്കിൽ ഈ പറയുന്ന സോപാന സംഗീതം വളരെ ശ്രദ്ധേയമായി മാറുന്നൊരു സംഗതി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അദ്ദേഹത്തിൻ്റെ ആ ശൈലി വളരെ വിശിഷ്ടമായ ശൈലിയാണ് അദ്ദേഹം ഈ മേഖലയിൽ അവലംബിച്ചിരുന്നത്. മറ്റു പല കലാകാരന്മാർക്കും മറ്റു പല സോപാന സംഗീത കലാകാരന്മാരുമുണ്ട്, പക്ഷെ അവർക്കാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത അല്ലെങ്കിൽ ആകൃഷ്ടരാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ശൈലിയുടെ ഉടമയായിരുന്നു അത്. സോപാന സംഗീതം കേട്ട് പരിചയം വെച്ചവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ രാമപൊതുവാളിൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണ്, മറ്റുള്ളവർ സോപാന സംഗീതം ആലപിച്ചാൽ എന്താണ് ലഭിക്കുക എന്നുള്ളത്. അവിടെയാണ് ഈ പറയുന്ന ഞെരളത്ത് രാമപൊതുവാളും അദ്ദേഹത്തിൻ്റെ മകൻ ഞെരളത്ത് ഹരിഗോവിന്ദനും തികച്ചും വ്യത്യസ്തരായി നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ആത്മകഥയുണ്ട്. അതിൻ്റെ സോപാനം എന്ന പേരിൽ തന്നെയാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ഒരു തൻ്റെ ആത്മകഥയ്ക്ക് പോലും ആ സോപാനം എന്ന രീതിയിലുള്ള ഒരു പേര് കൊടുത്തുകൊണ്ട് അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറ് അദ്ദേഹം വളരെ വ്യക്തമാക്കി എന്നതുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹം ഈ പറയുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം ചില സിനിമകളിൽ അഭിനയിച്ചതും ശ്രദ്ധേയമായൊരു സംഗതിയാണ്. അദ്ദേഹം അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. ജോൺ അബ്രഹാം സംവിധാനം ചെയ്ത അമ്മ അറിയാൻ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. ഗുരുവായൂർ മഹാത്മ്യം എന്ന് പറയുന്ന മറ്റൊരു സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. അങ്ങനെ ഈ പറയുന്ന സിനിമകളും ഈ സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹം ആ തലത്തിലൊരു കലാകാരൻ എന്ന രീതിയിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്ര ഈ സോപാന സംഗീതത്തെ ക്ഷേത്രത്തിന് പുറത്തെത്തിക്കുവാൻ അദ്ദേഹം നടത്തിയ ആ ത്യാഗം ആ കാലഘട്ടത്തിൽ അതിനെ വലിയ രീതിയിൽ വിമർശനം ഏൽക്കേണ്ടി വന്നൊരു സംഗീതം. ആ വിമർശനങ്ങളെ മറികടന്നുകൊണ്ട് അദ്ദേഹം ആ രീതിയിലൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മങ്കൻ രവിവർമ്മ ഞെരളത്തിനെ കുറിച്ച് ഒരു ഹ്രസ്വ ചിത്രം തയ്യാറാക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ചെറിയ ഈ പറയുന്ന സോപാന സംഗീതം എന്ന് പറയുന്ന കലയെ വ്യാപരിപ്പിക്കുകയും അത് അക്ഷരാർത്ഥത്തിൽ അതിന് കീർത്തി പകരുകയും അതിനെ ക്ഷേത്രമതിൽക്കണ്ണകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും അതിനെ ജനകീയവൽക്കരിക്കുകയും ചെയ്ത
ഞരളത്ത് രാമ പൊതുവാൾ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും നമ്മൾ നമിക്കേണ്ടതാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.